the Vice Chancellor of Noor Islam University, Mr. Faisal Khan, for the felicitation. Namaskaram. Vedilum Sasurikina Bahumanide Sahasra and the Homeopathy Association Day, Yuri Vadir Conference, Pangarukan Saichel, Valadium Santoshamunda. Allopathy Hospital Arthana, Enne, Ilishanichele, Athime, Sankara Road, Nandi Parayana, Karnam, E. Parena, Ella, Arukia, Vipangalum, Mekalagalum, Elam Tane, Manshaki Venditoladana, Alade, either New Paga Malkarke, Allopathy Kari Pertegam, Homeo Pertegam, Ayurvedam Pertegam, Enda Parana, Maranel Kade, Namaka, Manishan Gunamola Idil, Enda Kachivan Sadikim. Namadeke Pyrimithil and the Kiana, Namadeke Opportunity and the Kiana, in the Mansilakuan, Iduboriola, Conference Hill, Sahaikim, in the Vishusikina, Udariki Protanajan. Udaharnam Parayanangil, Namalipol, Cancer Chilse Petiparano. Cancer Chilsepo, Namkaria, Valivilia, Stabangal. Ipoli were the most modern medicinal Taranokumbo, Regional Cancer Center Poliola, Etum, Adinutra Maitula, Cancer Hospital London. Namal Abade. അവിടത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോഴേക്കും രോഗ നിർണയത്തിനാണ് എപ്പോഴും കണ്ടുപിടുത്തം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡയഗ്നോസിസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിപ്പോൾ ഈ പറയുന്ന സിടി സ്കാനിൽ തുടങ്ങി അത് എംആർഐ ആയി അതിപ്പോൾ പെറ്റ് സ്കാനിൽ ആയി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ടുള്ള ക്യാൻസർ ഈ പറഞ്ഞ മോളിക്യുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ഒരു വിധി കൽപ്പിച്ച് തരും അവർക്ക് ഈ പറയുന്ന ഈ ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുള്ള നോൺ ഹോട്ട്കിൻസ് ക്യാൻസർ ആണ് അങ്ങനെയൊക്കെ പല ക്യാൻസറിൻ്റെ പല ലിംഫോമയാണ് അല്ലെങ്കിൽ മൈലോമയാണ് എന്നൊക്കെ പല ക്യാൻസറിൻ്റെ പല വകഭേദങ്ങളും പറയും പക്ഷേ ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ അടുത്ത ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ എനിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുന്നു ഇത്രയും വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ഓടിക്കുമ്പോൾ അടുത്ത് ആ ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് പറയുന്നത് ഇതിന് നമുക്ക് ട്രൈ ചെയ്യാം ഇത് സ്റ്റേജ് ഇത്രയും കൂടിപ്പോയി അല്ലെങ്കിൽ ഇത്രയും ആയിപ്പോയി എന്ന് പറയുന്നത് അതായത് നമ്മൾ രോഗനിർണയം കണ്ടെത്തുന്നതിൻ്റെ അതേ ഫാസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ക്യാൻസറൊക്കെ സാധാരണ രോഗം പോലെ മാറുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ ബയോമെഡിക്കൽ എൻജിനീയേഴ്സും ക്ലിനിക്കൽ എൻജിനീയേഴ്സും ഈ പറയുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ റിസർച്ചും എല്ലാം തന്നെ നിൽക്കുന്നത് ഇതുപോലുള്ള എക്യുപ്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാനാണ് ആ എക്യുപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുമ്പം അതൊരു കൊമേഴ്ഷ്യലൈസേഷനാണ് ഇപ്പോൾ എം ആർ ഐ തന്നെ പല തരത്തിലുള്ള എം ആർ ഐ ഉണ്ട് ഇപ്പോൾ 3 ടെസ്ല വരെയുണ്ട് ഇപ്പം അത് തന്നെ അങ്ങനെ ഓരോ എക്യുപ്മെൻറ്റ്സിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് പോകുന്നത് റയർ ദാൻ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റിംഗ് ദ പേഷ്യൻസ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഈ കാരണത്തിലാണ് ഈ പറയുന്ന ലോകത്തിൻ്റെ എല്ലാ റിസർച്ചും നിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നൊരു എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ മേഖലയിൽ നിന്നുമാണ് രണ്ട് കൈയും സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഹോമിയോ മെഡിസിൻ എന്ന് വളരെയധികം അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ഒരു കസിൻ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ക്യാൻസറിനാണ് അദ്ദേഹത്തിന് ലങ് ക്യാൻസറായി പലയിടത്തും സ്പ്രെഡായി ഇനി ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല ഇപ്പോൾ കീമോതെറാപ്പി ഒന്നും റേഡിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലുള്ള ഒരു ഹോമിയോ ഹോസ്പിറ്റലിലെ അവിടുത്തെ മരുന്നിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രയമുള്ളത് പക്ഷേ ഇപ്പോഴും ഇന്നും അദ്ദേഹം ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്ത് വളരെയധികം ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ ഏതാണ് അതിനെ വിശ്വസിക്കുക നമ്മളതിനെ മുന്നോട്ട് പോവുക ഈ നേരത്തെ പറഞ്ഞപോലെ പലരും അനുഭവം പങ്കുവച്ചതുപോലെ ഞാനും പണ്ട് കൊച്ചിലെ ഒരു ഹോമിയോപ്പതി ഭദ്രൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അവിടെ ഞാനും ഒരു ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട് വർഷങ്ങളോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ വളരെയധികം സ്വീകാര്യതയോടുകൂടി കാണുന്ന ഒരു മെഡിസിൻ വിഭാഗമാണ് ഹോമിയോപ്പതി മധുരമായ ഡോക്ടറും മധുരമായ മെഡിസിനും കൊണ്ട് തന്ന ഒരിക്കലും വേദനിപ്പിക്കാതെ ഒരിക്കലും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്താതെ ചെറിയ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അന്നും ഇന്നും ഹോമിയോപ്പതി പറയുന്ന ഒരേ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഉയർത്തുക നിങ്ങളുടെ രോഗിയെ ശരീരം കൊണ്ട് തന്നെ രോഗത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഒരേ ഒരു വൈദ്യം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ് അത് ഇപ്പോഴും ആ വൈദ്യം നിലനിൽക്കുന്നു സഹോദര അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ആരോഗ്യ മേഖലകൾ ഇതൊന്നുമല്ല ഇങ്ങനെയുണ്ട് ഈ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇത് അടുത്ത ട്രീറ്റ്മെൻ്റ് ഉണ്ട് വലിയ വ്യാപിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോൾ 2023 നിൽക്കുമ്പോഴേക്കും പറയുന്നത് ഇമ്മ്യൂണിറ്റി ഉയർത്തുക ഈ പറഞ്ഞ രോഗപ്രതിരോധ ശേഷി ഉയർത്തിക്കൊണ്ട് വരിക നിങ്ങളുടെ ശരീരത്തെ കൊണ്ട് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ്റെ എൻഹാൻസ്മെൻ്റ് കൊണ്ട് നിങ്ങളെ ആ രോഗത്തെ പ്രതിരോധിപ്പിക്കുക എന്നോ ആധുനികമായ ശാസ്ത്രം പറയുമ്പോൾ ഇതല്ലയോ ഹോമിയോപ്പതി 100 വർഷം മുമ്പ് പറഞ്ഞത്
അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാ ശാസ്ത്രത്തെയും നമ്മൾ ഒരേ കണക്കിൽ കണ്ടുകൊണ്ട് ഇൻ്റഗ്രേറ്റീവ് തെറാപ്പിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇൻ്റഗ്രേഷൻ, മെഡിക്കൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വളരെയധികം അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ടെലിമെഡിസിൻ ഫെസിലിറ്റികൾ കൂടുതൽ ഈ പറഞ്ഞ ഈ ഹോമിയോ മെഡിസിൻ മേഖലയായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് രോഗിയെയും നമുക്ക് ഈ വീട്ടിലിരുന്നുകൊണ്ട് അത് തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും, വളരെ ഉയർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ കസിൻ ഡോക്ടർ ഷെഫീഖ് അവർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത്. അദ്ദേഹത്തിന് എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ ലോകത്ത് എല്ലാവർക്കും ഈ പറയുന്ന ആരോഗ്യമായിട്ടുള്ള വൈദ്യ മേഖല കൊണ്ട്, നമ്മളെല്ലാവരും വൈദ്യർ തന്നെയാണ്, എല്ലാ വൈദ്യന്മാരും കൊണ്ടും ഈ പറയുന്ന ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യ കുലം നന്നായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഫൈസൽ സാറിനെ പൊന്നാട അണിയിക്കാനായി ഫിറോസ് ഖാൻ സാറിനെ വിളിക്കും. പ്ലീസ് പ്ലീസ്. മൊമെന്റോ നൽകാനായി ഡോക്ടർ ഷഫീഖ് സാറിനെ ക്ഷണിക്കുന്നു. ക്യാൻസർ കെയർ ട്രെയിനിങ് പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ഐ വെൽക്കം നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ചെയർമാൻ ഡോക്ടർ അനിൽ കുറാൻ സാർ for inaugurating the scientific session. Sir, please.